നമസ്കാരം. മലയാളികൾ കടൽമീനും കപ്പലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാവാത്ത വിഡ്ഢികളാണെന്നാണോ സർക്കാരും മന്ത്രിയും കരുതുന്നത്? അല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ന്യായം. ആഴക്കടൽ മത്സ്യബന്ധനത്തിലുള്ള കുത്തക അവകാശം EMCC എന്ന വിദേശ കമ്പനിക്ക് 5,000 കോടി രൂപയ്ക്ക് തീരരുതെന്ന ധാരണാപത്രം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് സർക്കാരും കമ്പനിയും തമ്മിൽ ഒപ്പിട്ടത്. കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് KSIDC MD രാജമാണിക്യം IAS ഒപ്പിട്ട ആ ധാരണാപത്രത്തെ തത്കാലം മത്സ്യബന്ധന കരാർ എന്ന് വിളിക്കാം സൗകര്യാർത്ഥം. ഈ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ EMCC 400 ട്രോളറുകളും 5 മദർഷിപ്പുകളും നിർമ്മിച്ചു നൽകാനുള്ള 2,950 കോടിയുടെ വർക്ക് ഓർഡറാണ് കേരള സ്റ്റേറ്റ് ഇല്ലാണ്ട് നാവിഗേഷൻ കോർപ്പറേഷൻ ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവെച്ചത്. KSINC വേണ്ടി MD പ്രശാന്ത് നായർ IAS ഒപ്പുവെച്ച ആ ധാരണാപത്രത്തെ കപ്പൽ നിർമ്മാണ കരാർ എന്നും വിളിക്കാം. കഴിഞ്ഞ വർഷത്തെ 5,000 കോടിയുടെ മത്സ്യബന്ധന കരാറാണ് വിവാദമായത്. അതിനെ നേരിടാൻ ഈ വർഷത്തെ 2,950 കോടിയുടെ കപ്പൽ നിർമ്മാണ കരാർ റദ്ദാക്കിയിട്ട് എന്താണ് കാര്യം? ട്രോളർ ഇല്ലാതെ അവമാർ മത്സ്യബന്ധനം നടത്തുന്നത് ഒന്ന് കാണട്ടെ എന്നാണോ? KSINC എന്നത് ബോട്ടുകളും ട്രോളറുകളും പോലുള്ള ജലയാനങ്ങൾ നിർമ്മിക്കുന്ന അനേകം കമ്പനികളിൽ ഒന്ന് മാത്രമാണ്. അതില്ലെങ്കിലും മറ്റേതെങ്കിലും കമ്പനിയുമായി ഇതേ ആവശ്യത്തിനുള്ള കരാർ EMCC ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിലുള്ള അവകാശം ലഭിക്കുന്നതിനുള്ള കരാർ സർക്കാരുമായി മാത്രമേ അവർക്ക് ഒപ്പിടാനാവൂ. അത് കഴിഞ്ഞ വർഷമേ കൊടുത്തു വെച്ചിട്ട് ഇപ്പോൾ കപ്പൽ നിർമ്മാണം തടഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു സ്വകാര്യ കമ്പനിക്ക്, അതും വിദേശ കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡിയറിക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അധികാരം നൽകുക എന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കാവുന്ന തീരുമാനമല്ല. അത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ന് എടുത്തു പറഞ്ഞു തന്നെയാണ് KSIDC MD രാജമാണിക്യം കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നതും. മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കമ്പനി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിനുള്ള തെളിവും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ആ വിവാദത്തിൽ നിന്ന് തലയൂരാൻ വിവാദ കരാറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ കരാറിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥനെ പഴി പറഞ്ഞു സർക്കാരിനും മന്ത്രിക്കും എങ്ങനെയാണ് കൈ കഴുകാനാവുക? 2,950 കോടിയുടെ കപ്പൽ നിർമ്മാണ കരാറിനെ പറ്റിയല്ലോ, 5,000 കോടിയുടെ മത്സ്യബന്ധന കരാറിനെ പറ്റിയല്ലേ ഇവിടെ വിവാദം തന്നെ. ആ വിവാദത്തിൽ സത്യത്തിൽ KSINC MD ആകെ പങ്ക് അയാൾ ഈ വർഷത്തെ കരാറിൻ്റെ കാര്യം പരസ്യപ്പെടുത്തിയപ്പോഴാണ് സർക്കാർ ഒളിച്ചു വച്ചിരുന്ന കഴിഞ്ഞ വർഷത്തെ കരാറിൻ്റെ കാര്യം പുറത്തറിഞ്ഞത് എന്നത് മാത്രമല്ലേ. ആ ദേഷ്യത്തിൽ അയാളെ സകല വഴിയും പറഞ്ഞാൽ യഥാർത്ഥ വിഷയം ഇല്ലാതാവുമോ? സർക്കാർ എന്തെങ്കിലും തിരുത്തു വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഏർപ്പെട്ട 5,000 കോടിയുടെ മത്സ്യബന്ധന കരാറാണ് ആദ്യം റദ്ദാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഉണ്ടായ 2,950 കോടിയുടെ കപ്പൽ നിർമ്മാണ കരാർ റദ്ദാക്കിയാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അതോ മലയാളികൾ കടൽമീനും കപ്പലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത വിഡ്ഢികളാണെന്നാണോ സർക്കാരും മന്ത്രിയുമൊക്കെ കരുതുന്നത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.